മുസ്ലിം സമുദായത്തിൽ വിശ്വാസം അത് പരക്കെ ആളുകളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് പല രൂപത്തിൽ കാണാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൃത്യമായി 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവരുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിൽ മാത്രം മുടങ്ങാതെ പോയി നമസ്കരിക്കുന്നവരുണ്ട് ഇനി ഇതൊന്നുമല്ലെങ്കിലും പെരുന്നാൾ ദിവസങ്ങളിൽ പോയി നമസ്കരിക്കുന്നവരുണ്ട് നോമ്പാകുമ്പോൾ മാത്രം നമസ്കരിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തിലെ സംഗതികളിലൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുതപ്പ് പുതച്ചാൽ പിന്നെ സംഗതി കുറച്ച് ഈസിയാണ് ബാക്കി സമുദായങ്ങളെ പോലെയല്ല എന്നാൽ ഇതിൻ്റെ ഒട്ടുമിക്ക ആചാരങ്ങളും അല്ലെങ്കിൽ കർമ്മങ്ങളും അതൊക്കെ വളരെ ലളിതമാണ് വളരെ ലളിതമായി ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് വിവാഹത്തിൻ്റെ ചടങ്ങാകട്ടെ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളെല്ലാം ആകട്ടെ താമസിക്കുന്ന വീടാകട്ടെ ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം വളരെ പരിമിതമായ രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആഡംബരം പൊടിപൊടിക്കുന്ന വിഷയത്തിൽ ഇനി വലിയ സൂക്ഷ്മത പറയുന്ന വലിയ ആളുകൾ മുതൽ കടത്തിൽ നിൽക്കുന്നവർ വരെ ഏതാണ്ട് ഒരേ സ്ഥിതിയിലാണ് വലിയ നക്ഷത്ര കല്യാണം പോലെ പലതും ഒരുക്കുക ഇഞ്ചി മഞ്ഞൾ ഉപ്പ് മല്ലി തുടങ്ങിയ 5-6 ദിവസത്തെ കല്യാണങ്ങൾ പിന്നെ കല്യാണത്തിന് തന്നെ ആകെ ഒരു ചോക്ലേറ്റ് മയവും അതിൻ്റെ ബാക്കിയുള്ള ഏർപ്പാടുകളും പിന്നെ വയസ്സി എന്ന പിതാവിനെ പോലും നമ്മുടെ പാചകക്കാരിടുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒരുക്കി എല്ലാവരുടെ മൊഞ്ചുള്ള രീതിയിലാക്കി നിർത്തുന്ന ചടങ്ങൊക്കെ പതിവാണ് പക്ഷേ ഇപ്പോൾ പുതിയൊരു സാധനം കൂടി കാണാനിടയായി അത് സുന്നത്ത് കല്യാണവുമായി ബന്ധപ്പെട്ടാണ് നല്ല മൊഞ്ചുള്ള പരിപാടിയാണ് അത് തുടങ്ങണം അടിപൊളിയാണ് എല്ലാവരും അത് കാണണം അതെല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കണം ഒന്നാമത് ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ എണ്ണിയാൽ ഇപ്പോൾ ഒരു വർഷത്തിൽ 10-60 ദിവസത്തോളം ബാക്കിയുണ്ട് ഇനി ഇതുകൂടി ആകുമ്പോൾ അടിപൊളി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതത്തിൽ പൊതുവിലുള്ള ആഘോഷങ്ങൾ രണ്ട് പെരുന്നാളാണ് പിന്നെ നബിദിനത്തിന് പിള്ളേരുടെ ഒരു ബ്രേക്ക് ഡാൻസും അതിനെ തുടർന്നുള്ള ചില പരിപാടികളും പിന്നെ ചില സ്ഥലങ്ങളിൽ ജാഥയും പിന്നെ ചില സ്ഥലങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട് വ്യക്തിപരമായുള്ള ആഘോഷങ്ങളിൽ പണ്ടുണ്ടായിരുന്നത് കല്യാണമായിരുന്നു പക്ഷേ ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ കുറച്ച് മാറി സംഗതി ഓഡിറ്റോറിയത്തിൽ അടിച്ച് തകർത്ത് സ്വർഗത്തിൽ നടക്കുന്നത് പോലത്തെ കല്യാണം നടത്തും പക്ഷേ നിക്കാഹ് പള്ളിയിൽ വെച്ചാണെന്നുള്ള ആ സുന്നത്തും ആ ആത്മീയതയും കൂടെ അതിലേക്ക് ഇങ്ങനെ ഘടിപ്പിച്ചു വെക്കും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുടെ കല്യാണങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പത്രാസും അതിനനുസരിച്ചുള്ള കാറും സൂട്ടും കോട്ടും എല്ലാ സംഗതികളും ഉണ്ടാവും അതിന് പറ്റിയ പിന്നെ എന്താ പറയുന്നത് ചില രേഖകളും പ്രമാണങ്ങളും അവരുടെയിലുണ്ട് ആ പ്രമാണങ്ങൾ വെച്ചവർ മായന പറയും അങ്ങനെ പറഞ്ഞ് അതിൻ്റെ സൂക്ഷ്മതയുടെ ഒരു തലമെത്തിക്കും പിന്നെ ഇതുപോലെയുള്ള ആളുകളാവുമ്പോൾ ഈ സാധാരണക്കാരനായ കൗമ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നാളെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ മഹ്ഷറ കംപ്ലീറ്റ് പോയി ആഹ്റം കംപ്ലീറ്റ് തകർന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താലും അങ്ങനെ നിൽക്കൽ പതിവാണ് അത് കണ്ട് കണ്ട് ബാക്കിയുള്ള ആളുകളും അതുപോലെ ആയി സമ്പത്തുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7-8 ദിവസത്തെ കല്യാണമാണ് അത് വാപ്പ കുറച്ച് മര്യാദക്കാരനാണെങ്കിൽ ഉമ്മായും ഉമ്മയുടെ ആങ്ങളമാരും എല്ലാവരും കൂടി ഏറ്റെടുക്കും ഇല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരി ഏറ്റെടുക്കും ഇനി ഉമ്മ പാവമാണെങ്കിൽ വാപ്പായും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഏറ്റെടുക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഗംഭീരമാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരിക തന്നെ ചെയ്യും പിന്നെയുള്ളത് സുന്നത്ത് കല്യാണമാണ് മാർക്ക കല്യാണം ഈ പൊച്ചം കണ്ടിക്കുന്ന പരിപാടി നമ്മുടെയൊക്കെ സമയത്ത് ഇത് വളരെ വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു ഓർക്കുമ്പോൾ തന്നെ വേദനയെടുക്കും ഈ സാധാരണയുള്ള ഉസ്താൻമാരിൽപ്പെട്ട ഒരാളാണ് ഇത് കണ്ടിക്കുന്നത് മയക്കാറില്ല ഒന്നും ചെയ്യാറില്ല അത് കഴിഞ്ഞ് തുണിയൊക്കെ ചുറ്റി വെച്ച് അതിൻ്റെ വേദനയും പെടാപ്പാടും പടച്ചതമ്പുരാനെ ഇവിടെ വെച്ച് തന്നെ സ്വർഗം കാണും ഓരോ സ്ത്രീകൾ പ്രസവ വേദനയുടെ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ സുന്നത്ത് കല്യാണം നടന്ന ആണുങ്ങളുടെ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് വടക്കൻ കേരളത്തിലുണ്ടോ എന്നറിയില്ല തെക്കൻ കേരളത്തിൽ പണ്ട് ഇതിനോടൊപ്പം ഈ പെട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഭാഗമായി ആളുകളെയൊക്കെ കൂട്ടി പാവാട വേണം മേലാട വേണോ എന്നുള്ള പാട്ടൊക്കെ പാടി ഒരു മുണ്ടൊക്കെ ഇങ്ങനെ പുതച്ചിട്ട് എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു തുണിയൊക്കെ കെട്ടി ഏറ്റം കെട്ടിയൊക്കെ ഇട്ടേക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളില്ലെങ്കിൽ
ഒരു മാർക്ക കല്യാണം വെച്ച് കളയും ചിലപ്പോൾ ഓരോരുത്തരെയും രണ്ടും മൂന്നും ഇതുപോലെ മാർക്കം ചെയ്തവരുണ്ട് മാർക്ക കല്യാണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അതിന്റെ എണ്ണം കുറച്ച് കുറഞ്ഞു അങ്ങനെയുള്ള പരിപാടികൾ എങ്ങും കാണാറില്ല അതൊക്കെ ആളുകൾക്ക് അതിനു പകരം കുറച്ച് പെയിന്റ് അടിച്ച് കേറി താമസം പുരവാസ്തോലി കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ഈ മാർക്കം കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഒരു കൊച്ചു മുണ്ടൊക്കെ ഉടുപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകും പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ ഒരു ഷേഖ് മസ്ജിദ് ഉണ്ട് അതിന്റെ വാതിലിൽ ചെന്ന് പിടിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിച്ചവനെ എല്ലാം റെഡിയാക്കി ഇറക്കുന്ന വളരെ പരിപൂർണമായ ഒരു സംഗതിയാണ് അന്ന് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ബോധമൊന്നുമില്ല പക്ഷേ നമുക്കുള്ള ഒരു സന്തോഷം ഇതെങ്ങനെങ്കിലും പുറത്തല്ലോ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിനും ഒരാധുനിക രീതിയൊക്കെ കൈവന്നു കൈയടിച്ചാൻ പാട്ട് വില്ലടിച്ചാൻ പാട്ട് പോലെയുള്ള പാട്ടുകളൊക്കെ വന്നു ഇതേണ്ട ഒരു കൊച്ചിനെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഇതിന് മുമ്പ് വളരെ പണ്ട് സുന്നത്ത് കല്യാണം നടത്തിയവരെല്ലാം എല്ലാം കൂടി കൂട്ടി അടിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ് ആ പാട്ട് പാടുന്നതിനിടയിൽ സ്ഥാനാർത്ഥികളുടെ സ്വീകരണം പോലെ നോട്ടുമാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് നോട്ടുമാല ഇടുമ്പോൾ സാധാരണ സ്ഥാനാർത്ഥി സ്വീകരണത്തിന് പടക്കം പൊട്ടിക്കാറുണ്ട് ടപ്പോ 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 എന്ന് പടക്കം പൊട്ടിക്കാറുണ്ട് പക്ഷേ ഇതിന് പടക്കം പൊട്ടിക്കുന്നത് കേൾക്കാൻ വയ്യ എന്തായാലും അതുണ്ടോ എന്നറിയില്ല പക്ഷേ ഇത് ചെയ്യുമ്പോൾ പടക്കവും കൂടെ പൊട്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ആ വില്ലടിച്ചാൻ പാട്ട് കാണാം അഞ്ച് രൂപയാണോ അതോ 20 രൂപയാണോ എന്ന് അറിയാൻ വയ്യ ഇതിൽ ഈ ഇടുന്ന നോട്ടുകളെല്ലാം പച്ച കളറാണ് എനിക്ക് തോന്നുന്നു ഈ പച്ചയോട് മാച്ച് ചെയ്യുന്നത് 50 രൂപ നോട്ടായതുകൊണ്ട് 50 രൂപയുടെ നോട്ടാണെന്ന് തോന്നുന്നു ഇടുന്നത് കാരണം എന്ത് ചെയ്താലും പച്ചയെ നമ്മൾ വിടരുത് നമ്മൾ പച്ചയാണ് അതുകൊണ്ട് തന്നെ പച്ച നോട്ടിടണം ഇല്ലെങ്കിൽ പച്ചയിലയിടണം ഇല്ലെങ്കിൽ പച്ചയ്ക്ക് നാണമില്ലാത്തവരെ പോലെ ഇതുപോലെ പാടിയൊക്കെ ചെയ്യണം ലക്ഷ്മി ആണിയൊക്കെ പറയുന്നു മലയാളമാണോ എന്ന് അറിഞ്ഞു ഏത് ഭാഷയാണെന്ന് അറിഞ്ഞു നീ മോൺസണെ വിളിച്ചെന്ന് ചോദിക്കണേ ഇത് ഏത് ഭാഷയാണ് ആ ബദറുൽ മുനീറിൻ്റെ ബദറുൽ മുനീറേ എന്നൊക്കെയാണ് പാടുന്നത് അടിപൊളി പരിപാടി ഹൃദയം നിറഞ്ഞു പഴയ കാലത്തായിരുന്നെങ്കിൽ ഒന്നുകൂടി സുന്നത്ത് കല്യാണം നടത്താൻ കൊതിച്ചുപോയി പ്രത്യേകിച്ച് കഴുത്തിൽ നോട്ടുമാലയൊക്കെ ഇടുന്നത് കണ്ടപ്പോൾ ഒരു പാർലമെൻ്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ജയിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നിയത് പടച്ചതമ്പുരാൻ ഈ കുഞ്ഞുമകനെ നിരപരാധിയായ കുഞ്ഞുമകനെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ കൂടെ നിന്ന് പാടുന്ന എല്ലാ വില്ലടിച്ചാൻ പാട്ടുകാർക്കും പടച്ചവൻ വലിയ അനുഗ്രഹവും നല്ല ഐശ്വര്യവും ഏതൊരു നെയ്യത്തിലാണോ അവർ ഈ പാട്ട് പാടിയതും അതുവഴി ഏതൊരു പടച്ചവനെയാണോ അവർ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ചതും പടച്ചവൻ അവർക്ക് അനുഗ്രഹങ്ങൾ മുട്ടൻ ടോറസ് ലോറിയിൽ കൊണ്ടുവന്ന് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.